ഇപ്പോൾ ജേക്ക് സി തോമസ് ഉണ്ട്. ജേക്ക്, ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഒക്കെ സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു കോൺഗ്രസിന്റെ ഒരു സമീപനം ശരിയെന്ന നിലയ്ക്ക് പറയുന്നു. അതായത് അവർ എന്താണ് സർക്കാർ ആലോചിക്കുന്നത് എന്ന് വരട്ടെ, അതിനനുസരിച്ചാണല്ലോ തീരുമാനങ്ങളും നിലപാടുകളും എടുക്കേണ്ടതാണ്. സി പി എം ആണെങ്കിൽ വളരെ കാലേക്കൂട്ടി തന്നെ കടുത്തൊരു പ്രതിഷേധ സ്വഭാവത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ എം വി ഗോവിന്ദൻ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഇതൊരു വിശാല ഐക്യം രൂപപ്പെടണമെന്നാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മാത്രമുള്ള ഒരു വിശാല ഐക്യം രൂപപ്പെടലല്ലോ ഇങ്ങനൊരു ക്ഷണം നൽകുന്നതിന് പിന്നിലുള്ളൂ. അതൊരു ദീർഘകാലത്തിലേക്കൊരു ഒരു സഹകരണത്തിലേക്കോ സഖ്യത്തിലേക്കോ കൂട്ടുകെട്ടിലേക്കൊക്കെ പോകാൻ കഴിയുമോ എന്ന സാധ്യത കൂടി യഥാർത്ഥത്തിൽ സി പി എം പരിശോധിക്കുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം ചുരുക്കി കെട്ടേണ്ട ഒരു കാര്യമല്ല. ഇന്ത്യ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന കാലമാണ് എന്ന് ഈ രാഷ്ട്രീയ കാലാവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ വിശകലനം ചെയ്താൽ ആദരണീയനായ മാധ്യമ പ്രവർത്തന ചരിത്രത്തിൽ ചെറുതല്ലാത്ത ഭൂതകാലമുള്ള ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പോലും അവരോട് വിയോജിക്കും എന്ന് കാണുന്നില്ല. അപ്പോൾ ഈ ചരിത്ര ദശാശ്രദ്ധയിൽ പുതിയ കൂട്ടുകെട്ടുകൾ അനിവാര്യമാണ്. പുതിയ കൂട്ടുകെട്ടുകൾ എന്ന് ഉദ്ദേശിച്ചത് ലീഗുമായിട്ടുള്ള സഹകരണത്തെ സംബന്ധിച്ചോ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സഖ്യത്തെ സംബന്ധിച്ചോ മാത്രമല്ല ഞാൻ പറയുന്നത്. മതനിരപേക്ഷ രാഷ്ട്രീയവുമായി സഹകരിക്കാൻ താല്പര്യമുള്ള ഏതു ചെകുത്താനുമായും രാജ്യം നേരിടുന്ന വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്കൊക്കെ കൈകോർക്കേണ്ട വരുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാവരും സംഗമിക്കുന്നത്. അതിന്റെ തുടർ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ ആമുഖമായി പറഞ്ഞു, ഈ വെല്ലുവിളി കണ്ട ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും അപകടപൂർണമായ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. അത് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ആയാലും ഇപ്പോൾ നമ്മൾ സംവാദ വിഷയമായിട്ടുള്ള യു സി സി ആയാലും ഇതൊക്കെ അതിന്റെ ചെറുതും വലുതുമായ പ്രതീകങ്ങളാണ്. ഈ അപകടത്തെ മുറിച്ചു കടക്കാൻ ലീഗ് എന്നുള്ളതല്ല, മതവിശ്വാസത്തിന്റെ പേരിൽ അപരനായ മനുഷ്യൻ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കാത്ത ഇന്ത്യയിലെ മുഴുവൻ ആളുകളുമായും നമുക്ക് കൈകോർക്കേണ്ടതായി വരും. അങ്ങനെ യോജിച്ച ഒരു സമീപനം കൊണ്ട് മാത്രമേ ഈ അപകടത്തെ, വർഗീയത എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തിനെ, ഇന്ത്യൻ താലിബാനിസത്തെ നമുക്ക് മുറിച്ചു കടക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഒരു പ്രത്യേകമായ പ്രതിസന്ധി ഉരുത്തിരിഞ്ഞ് വരുന്നിരിക്കുന്നു. യൂണിയൻ സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള സംവാദങ്ങൾ ഉയർന്നു വരുന്നു. സ്വാഭാവികമായി സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന രൂപത്തിൽ വന്നിട്ടുള്ള വലിയ വിപത്തിനെ നേരിടാൻ ഇന്ത്യൻ മതനിരപേക്ഷത കൈകോർത്തതുപോലെ കേരളം ഭരണഘടനാ സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഒറ്റക്കെട്ടായി അതിന്റെ പ്രതിഷേധത്തെ അറിയിച്ചത്, പ്രതിരോധം തീർത്തത്. അതിന് സമാനമായ യോജിപ്പിന്റെ കാലത്തെയാണ് ഈ യു സി സി സംബന്ധിച്ചുള്ള സംവാദങ്ങളും ആവശ്യപ്പെടുന്നത്. സി പി എം കേരളത്തിന് സവിശേഷകരമായി അത്തരം യോജിച്ചുള്ള ഒരു സമരമുഖം ഇന്ന് തുറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ. ജയിക്ക്, ഇപ്പോ ഈ ലീഗിന്റെ ഇന്നത്തെ യോഗം ചേരുകയാണ്, അതിൽ തൽക്കാലം ഈ ഒരു ക്ഷണം സ്വീകരിക്കേണ്ട, തങ്ങൾ യു ഡി എഫിന്റെ ഭാഗമായി തന്നെ നിന്ന് മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചാൽ വീണ്ടും ഇത്തരത്തിലൊരു ലീഗിനെ കൂടെ കൂട്ടാനുള്ള ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ, അതോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതി എന്നൊരു ഒരു കർക്കശ്യ സ്വഭാവത്തിലുള്ള നിലപാടായിരിക്കുമോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഇത് ലീഗിനെ കൂടെ കൂട്ടാനുള്ള ഏകപക്ഷീയമായ ഒരു ശ്രമമായി മാത്രം നിങ്ങൾ ഇതിനെ കാണുന്നത്. ലീഗിനെ മാത്രമല്ല, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ അത് പറയുമ്പോൾ ഒരു വാദത്തിന് നിങ്ങളുടെ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം. എന്താണ്, ലീഗിന്റെ എല്ലാ കാലങ്ങളിലും പ്രതിസന്ധി കാലത്ത് ലീഗിനെ കൈപിടിച്ച് നയിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള സമസ്തയുടെ ആദരണീയനായ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്, ഞങ്ങൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഈ സെമിനാറിന്റെ ഭാഗമാകും എന്നുള്ളതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. സമസ്ത ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി മുമ്പോട്ടേക്ക് വരുന്നു. ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ മുമ്പോട്ടേക്ക് വരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ, സി പി എമ്മിനോട് കടുത്ത എതിർപ്പും അഭിപ്രായ വ്യത്യാസമുള്ള സംഘടനകൾ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി മുമ്പോട്ടേക്ക് വരുന്നു. ഇപ്പൊ കെ പി എം എസിന്റെ ജനറൽ സെക്രട്ടറി ഈ സെമിനാറിന്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്നു. ഇത്തരത്തിൽ വിപുലമായ ഒരു മതനിരപേക്ഷ സദസ്സാണ് കോഴിക്കോട് സെമിനാറിൽ സി പി എം അണിനിരത്താൻ വേണ്ടി പോകുന്നത്. അതിൽ സി പി എമ്മിനോട് കടുത്ത എതിർപ്പുള്ളവരുണ്ട്, സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശ്രമിക്കുന്നവരുണ്ട്. ആ വിയോജിപ്പുകളൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഞങ്ങളുമായി യോജിക്കാൻ തയ്യാറുണ്ടോ? വിയോജിപ്പുകൾ മെച്ച തന്നെ സി പി എമ്മിനെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ പ്രശ്നത്തിൽ നമുക്ക് യോജിക്കാൻ കഴിയുമോ? എങ്കിൽ ഞങ്ങൾ തയ്യാർ. ഇതാണ് സി പി എം മുമ്പോട്ടേക്ക് വെക്കുന്ന രാഷ്ട്രീയം. അതായത് ലീഗ് വന്നില്ലെങ്കിലും സമസ്തയുടെ പങ്കാളിത്തം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു നേട്ടമായി കരുതാം, അല്ലെ? രാഷ്ട്രീയ നേട്ടമായി കരുതാം. സമസ്ത മാത്രമല്ല, നിങ്ങൾ പിന്നെയും അതിനെ എടുത്തു വെച്ച്, അല്ല, ഞാൻ ലീഗിന്റെ ഒരു ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സംഘടന എന്ന നിലയ്ക്ക് സമസ്തയെ സൂചിപ്പിച്ചു എന്നുള്ളൂ, മറ്റു സംഘടനകളും. ഓക്കെ, സമസ്തയും കെ പി എം എസും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള വിവിധ സംഘടനകളുടെ വിപുലമായ ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു സമരമുഖമാണ് ഈ സെമിനാറിലൂടെ നമ്മുടെ നാട് തുറന്നു വെക്കുന്നത്. അതിലേക്ക് ലീഗിന് ക്ഷണം നൽകിയിട്ടുണ്ട്. ലീഗ് വരണോ വരണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനോ അങ്ങയോ അല്ല, അത് അവരുടെ അഭ്യന്തര കാര്യമാണ്. അവർ വന്നാൽ സന്തോഷത്തോടുകൂടെ നമ്മൾ സ്വീകരിക്കും, അവരില്ലായെങ്കിൽ ബാക്കിയുള്ള ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ആ സമരമുഖം തുറന്ന് മുമ്പോട്ടേക്ക് പോകും. അവർ നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കുമെന്ന് 40 നിമിഷങ്ങൾക്ക് മുമ്പ് ഉള്ളിൽ നമുക്കറിയാമെന്ന് കരുതുന്നു. ചർച്ച പുരോഗമിക്കുന്നു. വളരെ നന്ദി ജയിക്ക്, പ്രതികരണം അറിയിച്ചതിന്.